ഹലോ ഗായ്സ്, എല്ലാവർക്കും സമ്പൽസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇത് നമ്മൾ ചെയ്ത പുതിയ കേജാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് പറയാമെന്ന് വിചാരിച്ചാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താം. നമ്മുടെ പുതിയ കേജിലേക്ക് നമ്മൾ തൽക്കാലം ഇവരെയാണ് ഇടുന്നത്. ഇവർ റെഡ് ഐസ് ആണ്, ആൽബിനോയും ലൂട്ടിനോ ആണ്. ഇവരൊരു 5 pair ഉണ്ട്. ഇവർ ഒരു സെമി അഡൾട്ട് അഡൾട്ട് സ്റ്റേജിലോട്ടൊക്കെ ആവുന്നുള്ളൂ. ഒരു 6 മന്ത് ആ ഒരു 5 മന്ത് ആ ഒരു ഏജിലായതുള്ളൂ. അപ്പോൾ ഇവരെയാണ് ഫസ്റ്റ് നമ്മൾ കോളനിക്ക് അതോട്ട് ഇടുന്നത്. ഇവർ കോളനിക്ക് അത് കിടന്ന് സെറ്റായി കഴിഞ്ഞിട്ട് നമ്മുടെ ബാക്കി ബേഡ്സ് എല്ലാം എഗ് ചെയ്ത് കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ അവരെ ഓരോന്നോരോന്നായിട്ട് പുതിയ കോളനിക്ക് അതിലോട്ട് കയറ്റണം. ഫസ്റ്റ് നമ്മൾ തൽക്കാലം ഇവരെ 5 pair തന്നെയാണ് കോളനിക്കകത്ത് ഇടുന്നത്. ഇതാണ് നമ്മുടെ പുതിയ കേജ്. ഇപ്പോൾ ഇതിനകത്ത് ഞാനൊരു 5 pair റെഡൈ ആണ്, ആൽബിനോ ലൂട്ടിനോ ആണ് ഇട്ടേക്കുന്നത്. അപ്പോൾ അവരൊന്ന് പെയർ ആവാത്തവരാണ്. അവരൊരു സെമി അഡൾട്ട് അഡൾട്ട് സ്റ്റേജിലോട്ട് ആയിട്ടുള്ളൂ. അപ്പോൾ അവരൊന്ന് പെയർ ആക്കാം എന്ന് വിചാരിച്ച് അവരെ മാത്രമേ ഇപ്പോൾ കേജിലോട്ട് ഇട്ടിട്ടുള്ളൂ. കേജിൻ്റെ സൈസ് എന്ന് പറയുന്നത് കാണുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല വലിയൊരു കേജാണ്. ഒരു 7 അടി നീളം, 7 അടി വീതി, 6 അടി പൊക്കം, അതാണ് ഈ കേജിൻ്റെ സൈസ് വന്നേക്കുന്നത്. അത് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത് ഒരു 4 അടിയുടെ മെഷാണ് ഈ ഫ്രണ്ടിൽ ഇങ്ങനെ യൂസ് ചെയ്തേക്കുന്നത്. അത് കഴിഞ്ഞ് കോയിൽ ഷീറ്റ് എന്ന് പറയും, ഒരു 2 ഫീറ്റ് പൊക്കമുള്ള കോയിൽ ഷീറ്റാണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ 6 അടി ടോട്ടൽ ഹൈറ്റ് വരുന്നുണ്ട്. നിങ്ങൾക്ക് ഈ കേജ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഈ കേജിൻ്റെ 2 സൈഡ് മാത്രമേ ഓപ്പൺ ചെയ്തിട്ടുള്ളൂ, ബാക്കി സൈഡുകളെല്ലാം ഗ്രീൻ നെറ്റ് വെച്ച് കവർ ചെയ്തേക്കാണ്. ഈ ഒരു സൈഡിൻ്റെ പകുതിയും ഈ ഒരു സൈഡ് മാത്രമേ ഓപ്പൺ ചെയ്തിട്ടുള്ളൂ, ബാക്കി ഫുള്ളും ഗ്രീൻ നെറ്റ് ഇട്ടേക്കുവാണ്. ഈ ഒരു സൈഡിൽ തന്നെ ഇവിടെ ഇങ്ങനെ നമ്മൾ ഗ്രീൻ നെറ്റ് മടക്കി വെച്ചേക്കാണ്. നമുക്ക് നൂത്തിടാവുന്നതാണ്, ഇവിടെ ഇങ്ങനെ നൂത്തിടാവുന്നതാണ്. കാരണം ഇത് ടെറസിൻ്റെ മണ്ടയ്ക്കാണ് ഈ കേജ് ഉള്ളത്. അപ്പം നന്നായിട്ട് ഹീറ്റ് അടിക്കാനുള്ള ചാൻസ് ഉണ്ട്, ചൂടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഫുള്ള് ഗ്രീൻ നെറ്റ് ഇട്ട് കവർ ചെയ്തേക്കുന്നത്. കേജിൻ്റെ സൈസ് ഞാൻ പറഞ്ഞല്ലോ, 7 അടി നീളം, 7 അടി വീതി, 6 അടി പൊക്കമാണ്. അതുകൊണ്ട് ആ 2 സൈഡിൽ പാരപ്പെറ്റാണ്, ടെറസിൻ്റെ പാരപ്പെറ്റാണ്. അതും 2 അടി പൊക്കമാണ്. അവിടുന്ന് 4 അടി മണ്ടയ്ക്കോട്ട് മെഷാണ്. ഇവിടുന്ന് ഫ്രണ്ടിൽ നിന്ന് 4 അടി മെഷാണ്. താഴെ 2 അടി കോയിൽ ഷീറ്റ് അടിച്ചേക്കുവാണ്. അതുപോലെ തന്നെ താഴെ നമ്മൾ ഒരു വരി ഇഷ്ടിക കെട്ടിയിട്ടുണ്ട്. കാരണം ടെറസ് ആയതുകൊണ്ടും ആ ഒരു സൈഡിലുള്ള സ്ലോപ്പാണ്, അപ്പോൾ അങ്ങോട്ട് വെള്ളം കയറാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു വരി കട്ട വെച്ച് കെട്ടി താഴ്വശം ക്ലോസ് ചെയ്തിട്ടുണ്ട്, വെള്ളമൊന്നും അങ്ങോട്ട് കയറാതിരിക്കുന്ന രീതിയിൽ. പിന്നുള്ളത് നമ്മുടെ ഡോറാണ്. ഡോർ നമ്മളിവിടെ കയറാനായിട്ടൊരു വലിയ ഡോറും ഇവിടെ നമ്മൾ ഫുഡ് വെച്ച് കൊടുക്കാനായിട്ടൊരു ചെറിയ ഡോറുമാണ് വെച്ചേക്കുന്നത്. ഈ ഡോർ ഒരു 2.5 അടി വീതിക്ക് 3 അടി പൊക്കമുണ്ട്. ഇതിനൊരു 1.5 അടി വീതിയും 1 അടി പൊക്കമാണ് ഉള്ളത്. കേജിനകത്ത് നമ്മൾ ഈ ഒരു സെറ്റപ്പാണ് ചെയ്തേക്കുന്നത്. ഇവിടെ ഇങ്ങനെ ഫുഡ് വെച്ച് കൊടുക്കാൻ വേണ്ടിയാണ് ഒരു ബേസ് കൂട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ ഫുഡ് വെച്ച് കൊടുക്കാനുള്ള ഡോറ്, ചെറിയ ഡോറ്. ഇവിടെ വലിയ ഡോറും അതാണ് ചെയ്തേക്കുന്നത്. വലിയ കേജ് ആയതുകൊണ്ട് നമുക്ക് അതിനകത്ത് ആക്സസ് ചെയ്യാനല്ല എളുപ്പമാണ്. പിന്നുള്ളതിൻ്റെ ടോപ്പിലും നമ്മൾ ഹീറ്റ് അടിക്കാതിരിക്കാൻ ഗ്രീൻ നെറ്റ് തന്നെ യൂസ് ചെയ്തിട്ടുണ്ട്. ടോപ്പിലും ഗ്രീൻ നെറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ വലിയ ഹീറ്റ് ഈ കൂടിനകത്തോട്ട് അടിക്കുന്നില്ല. നമ്മളൊരു 10-30 pair ഇതിനകത്ത് സെറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഇവരെ മാത്രമേ റെഡ് ഐസിനെ മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഇങ്ങനെ ബാക്കിയുള്ള പേരിനെയും കൂടി ഇതിനകത്തോട്ട് സെറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഈ കേജിന് ടോട്ടൽ എക്സ്പെൻസ് ഏകദേശം ഒരു 18,000 രൂപ ആ ഒരു റേഞ്ച് വരെ എക്സ്പെൻസ് ആയിട്ടുണ്ട്. അതിനകത്ത് സാധനങ്ങൾ തന്നെ ഒരു 13 രൂപ 14 രൂപ അടുത്ത് സാധനങ്ങളായിട്ടുണ്ട്.
നമ്മളിവിടെ ഈ ഡോറിൻ്റെ ടോപ്പിലായിട്ട് തന്നെ ഒരു ബൾബ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബൾബ് ഇട്ട് കൊടുത്തതെന്ന് വെച്ചാൽ 60 വോൾട്ടിൻ്റെ ഒരു ബൾബാണ്. നമ്മളൊരു മെഷ് വെച്ച് കവർ ചെയ്ത് മെഷിൻ്റെ ഒരു ബോക്സിനകത്താണ് ഇട്ട് കൊടുത്തേക്കുന്നത്. അതാകുമ്പോൾ അവർക്ക് ഈ ഷോക്കൊന്നും ഏൽക്കാതെ ഇരിക്കാനാണ്, വയറൊന്നും അവർ കട്ട് ചെയ്തിരിക്കാനാണ് അങ്ങനെ ചെയ്തേക്കുന്നത്. ഇതാ മെഷീനകത്ത് കൂടെ അവർക്ക് വയറുള്ള ഏരിയയിലോട്ട് കയറാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും നിങ്ങൾക്ക് കമൻറ്റുകളായിട്ട് ചോദിക്കാം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.